ഗുരുവായൂർ നഗരസഭാ സർഗോത്സവത്തിന്റെ ഭാഗമായി ക്രൈസ്തവ വിശ്വാസത്തെയും കത്തോലിക്ക സന്യാസത്തെയും അവഹേളിക്കുന്ന കക്കുകളി എന്ന നാടകാവതരണത്തിനെതിരെ വിമർശനവുമായി വോയിസ് ഓഫ് നൺസ്. കന്യാസ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നവരാണെന്നും വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് മഠത്തിൽ ചേരുന്നവരാണെന്നും ചെന്നു ചേർന്നാൽ തിരിച്ചു പോകാൻ അനുമതിയില്ലാതെ പീഡിപ്പിക്കപ്പെടുകയും ദുരുപയോഗിക്കപ്പെടുകയും ചെയ്യുന്നവരാണെന്നുമുള്ള വിശേഷണങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലമായി ക്രൈസ്തവ സന്യാസിനിമാർക്ക് കുറേ പേർ നൽകുന്നത്. ഇത്തരം ആഖ്യാനങ്ങളെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് എല്ലാ കഥകളുടെയും ഭാവനയുടെയും പിൻബലത്തിൽ വ്യാജ വാർത്തകളും സാഹിത്യ സൃഷ്ടികളും നാടകങ്ങളും സിനിമകളുമൊക്കെയായി മാറ്റുമ്പോൾ അവയ്ക്ക് വായനക്കാരെയും കാഴ്ചക്കാരെയും ലഭിക്കാൻ വളരെ എളുപ്പമാണ്. ഉയർന്ന സാംസ്കാരിക നിലവാരവും ചിന്താശേഷിയും ഉണ്ടായിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള അധപതനം വേദനാജനകമാണ് എന്ന് വോയിസ് ഓഫ് നൺസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരിച്ചു. വാസ്തവ വിരുദ്ധമായ രീതിയിൽ കത്തോലിക്ക സന്യാസത്തെ വളരെ മോശമായി അവതരിപ്പിക്കുമ്പോൾ വാസ്തവങ്ങൾ ഉള്ളു തുറന്ന് പലതവണ ഞങ്ങൾ സന്യസ്തർ തന്നെ വ്യക്തമാക്കിയിട്ടും വർഗീയ വിദ്വേഷം, രാഷ്ട്രീയ നിലപാടുകൾ, അംഗീകരിക്കാനുള്ള വൈമനസ്യം തുടങ്ങിയ കാരണങ്ങളാൽ സ്ഥാപിത താല്പര്യങ്ങളോടെ ദുഷ്പ്രചരണങ്ങൾ തുടരുന്നവരായി അനേകരുണ്ട്. അതിന് തെളിവാണ് ഈ നാടകത്തിൻ്റെ തുടർച്ചയായുള്ള അവതരണങ്ങൾ. സംസ്ഥാന സർക്കാരിൻ്റെ അന്തർദേശീയ നാടകമേളയിലും ഈ നാടകത്തിന് ഇടം ലഭിച്ചത് ദൗർഭാഗ്യകരമാണ് എന്നും പോസ്റ്റിൽ പറയുന്നു. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെ കപട ആഖ്യാനങ്ങൾക്കും വ്യാജ പ്രചരണങ്ങൾക്കും പിന്നാലെ പോകുന്ന പ്രവണത ഈ പ്രബുദ്ധ കേരളത്തിന് ഭൂഷണമല്ല. നിരന്തരം അപവാദങ്ങൾ പ്രചരിപ്പിച്ചും കലയുടെയും സാഹിത്യത്തിൻ്റെയും പേരിൽ അവഹേളനങ്ങൾ ചൊരിഞ്ഞും സന്യസ്തരുടെ ആത്മവീര്യത്തെയും പ്രവർത്തന തീക്ഷ്ണതയെയും ഇല്ലാതാക്കാമെന്ന് കരുതുന്നത് മൗഢ്യമാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുവെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.